ദേശാഭിമാനിയുടെ ഷാഡ്ബിയനും അനി കരുണാകരന്റെ ആ വിഗ്രഹവും സഹായമാണ് കേട്ടോ. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കള്ളാസ് അത്രയും നല്ല രീതിയിൽ ആശീർവദിച്ച് ദേശാഭിമാനി പ്രചരിപ്പിക്കാൻ ആവശ്യമായ സഹായം നൽകിയതിൽ അനുഗ്രഹ കരുണാകരൻ. അപ്പോൾ ഈ പത്രം ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ജനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു പത്രം. കേരളത്തിൽ ദിനപത്രങ്ങൾ വളരെയധികം കാലത്ത് പുറത്തുള്ളമെങ്കിലും ദേശാഭിമാനി അധ്വാനിക്കുന്ന ജനങ്ങളുടെയും ജനാധിപത്യവും മതേതരത്വവും ലക്ഷ്യം പുലർത്തിക്കൊണ്ട് ഒരു കാലത്ത് ദേശീയ പ്രസ്ഥാനം പാസാക്കിയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് ണല്ലോ അന്ന് ഇന്ദിരാഗാന്ധി ഉള്ള സമയത്ത് മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും ഒരു കോൺഗ്രസ് അംഗീകരിച്ച സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ക്രമം. ദേശാഭിമാനി ഒരു കാലത്ത് ഞാൻ ശക്തിയായ എതിർത്ത പത്രം എന്നെ അതുപോലെ തന്നെ ശരിപ്പെടുത്താൻ ശ്രമിച്ച പത്രം ഇപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകും. സ്വാഭാവിക ഒരു മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഉണ്ടാകും. പക്ഷെ അതേസരത്തിൽ ഇന്നത്തെ രാജ്യത്തിൻ്റെ അപകടം എല്ലാം നേരിടുന്ന കാര്യത്തിൽ എത്ര ദൂരം പോകാൻ സാധിക്കും, എത്ര ദൂരം പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഓൾ ഇന്ത്യ പറഞ്ഞത്. ഇതതുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കില്ല പത്രങ്ങൾക്ക് കുറേ പങ്ക് വഹിക്കാൻ. എന്നുവെച്ചാൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസ് ആവശ്യം. ഒരുപക്ഷെ നിങ്ങൾ തളർത്തെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങളുടെ നേരെയുണ്ടായ നിയന്ത്രണം ഞാൻ അനുകൂലിച്ച ആളല്ലെന്ന് മാത്രമല്ല.